കൂട്ടുകാരെല്ലാവരും ഇങ്ങോട്ട് വരുമോ, നമുക്ക് നല്ല ഒരു കഥ പറയാം. കഥയുടെ പേരാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഇത്തിക്കര എന്ന ഗ്രാമത്തിൽ മത്തായി എന്നു പേരുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അയാൾക്ക് ഒരു കാളയുണ്ടായിരുന്നു. കാളയുടെ പേരായിരുന്നു ഗുണ്ടുമണി. നിലം ഉഴുക, മറ്റുള്ള ദിവസങ്ങളിൽ വണ്ടി വലിക്കുക എന്നിവയായിരുന്നു കാളയുടെ ചുമതലകൾ. കർഷകൻ കാളയോടൊട്ടും അനുകമ്പ കാണിക്കാറില്ലായിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ തളരുന്ന ഗുണ്ടുമണിയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കർഷകൻ പ്രഹരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അടുത്തുള്ള വനത്തിൽ നിന്ന് ഒരു കുരങ്ങൻ ആ ഗ്രാമത്തിലെത്തി. വൃക്ഷങ്ങളുടെ ശിഖരത്തിൽ നിന്ന് ശിഖരത്തിലേക്ക് കുരങ്ങൻ ചാടി രസിക്കുന്നത് കണ്ട കാളയ്ക്ക് കുരങ്ങനോട് അസൂയ തോന്നി. ജോലിയില്ലാത്ത സമയത്ത് തന്നെ കെട്ടിയിടുന്നതിനാൽ സ്വതന്ത്രമായി ചുറ്റിത്തിരിയാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് കാള ചിന്തിച്ചു. സ്വാതന്ത്ര്യമില്ലാത്ത തൻ്റെ ജീവിതത്തെ കാള സ്വയം ശപിച്ചു. ഗുണ്ടുമണിയും കുരങ്ങനും ചങ്ങാതിമാരായി. എല്ലാ ദിവസവും രാത്രിയിൽ അവർ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ച് കുരങ്ങനോടോ കാള പറഞ്ഞു. വനത്തിലെ സ്വതന്ത്രമായ ജീവിതത്തെപ്പറ്റി കുരങ്ങൻ കാളയോടും പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവിടം വിട്ട് കാട്ടിൽ പോയി സ്വതന്ത്രമായ ജീവിതം നയിക്കാൻ ഗുണ്ടുമണി തീരുമാനിച്ചു. കുരങ്ങൻ്റെ സഹായത്തോടെ കാള തന്നെ കെട്ടിയിട്ടിരുന്ന കയർ കടിച്ചു മുറിച്ചു. പെട്ടെന്ന് രണ്ടുപേരും കാട്ടിലേക്ക് പോയി. അനേകം മൃഗങ്ങളെയും പക്ഷികളെയും കുരങ്ങൻ കാളയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു ദിവസം ഗുണ്ടുമണി പുല്ലുമെയ്യുന്നതിനിടയിൽ ഒരു മൃഗത്തിൻ്റെ കരച്ചിൽ കേട്ടു. തുടർന്ന് മൃഗങ്ങൾ നാനാഭാഗത്തേക്കും ഓടുന്നത് കാള കണ്ടു. പെട്ടെന്ന് അവിടെ എത്തിയ കുരങ്ങൻ പറഞ്ഞു, ചങ്ങാതി എവിടെയെങ്കിലും പോയി ഒളിക്കൂ, നായാട്ടുകാർ എത്തിയിട്ടുണ്ട്. അവർ ഒരു മാനിനെ കൊന്നു. അവർക്കിഷ്ടമുള്ള മൃഗങ്ങളെയെല്ലാം കൊല്ലും. കാളയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. പെട്ടെന്ന് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ച കാള ചിന്തിച്ചു, നായാട്ടുകാർ ഇത്രത്തോളം ദുഷ്ടന്മാരാണോ? തൻ്റെ യജമാനിൽ നിന്ന് നേരിടേണ്ടി വന്ന തിക്തമായ അനുഭവങ്ങൾ കാള ഓർത്തു. മറ്റൊരു ദിവസം വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഗുണ്ടുമണി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. കൂടാതെ മൃഗങ്ങൾ നാലു വശത്തേക്കും ഓടുന്നതോ കാള കണ്ടു. പെട്ടെന്ന് അവിടെ എത്തിയ കുരങ്ങൻ പറഞ്ഞു, കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം. ഓടിപ്പോകുന്നതിനിടയിൽ അനേകം മൃഗങ്ങളുടെ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ ഗുണ്ടുമണി കണ്ടു. മിക്കപ്പോഴും കാട്ടുതീ പടർന്നു പിടിക്കാറുണ്ടെന്ന് കുരങ്ങൻ കാളയോട് പറഞ്ഞു. കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമെങ്കിലും കാട്ടിലെ ജീവിതം അപകടം നിറഞ്ഞതാണെന്ന് ഗുണ്ടുമണിക്ക് ബോധ്യമായി. അതിനാൽ കാട്ടിലെ ജീവിതത്തേക്കാൾ ഭേദമാണ് യജമാനനോടൊപ്പമുള്ള ജീവിതമെന്ന് അവന് തോന്നി. മറ്റൊരു ദിവസം ഒരു സിംഹം കാട്ടുപോത്തിനെ കടിച്ചു കൊന്നു തിന്നുന്നത് ഗുണ്ടുമണി കാണാനിടയായി. അങ്ങനെയും ഒരാപത്ത് കാട്ടിലെ ജീവിതത്തിനിടയിൽ നേരിടേണ്ടി വരുമെന്ന് അവൻ മനസ്സിലാക്കി. കാട്ടിലെ സ്വതന്ത്രമായ ജീവിതത്തോട് വിരക്തി തോന്നിയ ഗുണ്ടുമണി സമാധാനപരമായ ഒരു ജീവിതത്തിനു വേണ്ടി യജമാനൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. അങ്ങനെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരപ്പച്ച എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. നമ്മുടെ ഗുണ്ടുമണിക്ക് തോന്നിയ അക്കരപ്പച്ചയാണ് ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതട്ടെ. ഇനി ഇതുപോലത്തെ നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.